സാരി ബേട്ടി, നീ രാജീവിന് നൽകിയ ബിസിനസ് സ്ഥാപനങ്ങളും എസ്റ്റേറ്റ് അടക്കമുള്ള പ്രോപ്പർട്ടികളും ഇപ്പോ ആരുടെ കയ്യിലാണെന്ന് അറിയാമോ? ഇവന്റെ പേരിൽ. രാജീവിനെ ഏതോ കുരുക്കിൽപ്പെടുത്തി ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് വളരെ വിദഗ്ധമായി ആ സ്വത്തുക്കൾ സ്വന്തമാക്കി രജിസ്റ്റർ ചെയ്ത് പ്രമാണം ബാങ്ക് ലോക്കറിൽ വച്ചിരിക്കുകയാണ്. ഇല്ല രാജീവേട്ടൻ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് വേണ്ട എന്ന് തീരുമാനം എടുത്താൽ എന്നെ തന്നെ തിരിച്ചേൽപ്പിക്കും. അല്ലാതെ ഇവർക്കൊരു കാരണവശാലും കൊടുക്കില്ല. മോളെ കല്യാണം കഴിക്കാൻ വേണ്ടി ജഗന് രാജീവിന് ഇഷ്ടദാനമായാണ് അത് നൽകിയത്. മിണ്ടിപ്പോവരുത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന കാലത്ത് എനിക്ക് അഭയവും അന്നവും തന്നതുകൊണ്ട് ഞാൻ കൈവയ്ക്കുന്നില്ല. സംഭവം സത്യാ. ഇവരുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടതാ. ജഗൻ, എന്താ സംഭവിച്ചത്? ആന്റി പറഞ്ഞതുപോലെ എങ്ങനെയും ശാരി വിവാഹം കഴിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് രാജീവൻ എന്നോട് ആവശ്യപ്പെട്ടു. അതിന് പകരമായിട്ട് സ്വത്തുക്കൾ എഴുതി നൽകാന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. ഞാനേ രാജീവന്റെ ഭാര്യയാണ്. നീ എത്ര ആഗ്രഹിച്ചാലും എന്നെ തൊടാൻ പോലും പറ്റില്ല. നീ ഇനി എത്ര ദേഷ്യപ്പെട്ടാലും ഇപ്പോഴാ സ്വത്തുക്കളുടെ അവകാശി ജഗന്നാഥനാ. അത് നേടിയെടുത്തത് വളഞ്ഞ വഴിയാണെന്ന് എനിക്കറിയാം. ശരി, കൂടെ നിന്ന് ചതിച്ച ഇവരെ എന്ത് ചെയ്യണം? ഇനിയുള്ള കാലം ഇരുട്ടുമുറിയിൽ അടയ്ക്കണോ? അതോ രണ്ടിനെയും തീർക്കണോ? ആദ്യം രാജീവേട്ടനെ കാണണം. എന്തിനാ ഇത് ചെയ്തെന്ന് അറിയണം. അതിനുശേഷം മതി ഇവർക്കുള്ള ശിക്ഷ. അപ്പൊ അതുവരെ ഒരു തവണ ക്ഷമിക്കുമോളെ? ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളോട് ഇനി ക്ഷമിക്കാനോ? ദീദി, ഇനി ഒരു നിമിഷം പോലും ഇവരിവിടെ ഉണ്ടാവരുത്. ഈ വീടിന്റെ പടി ചവിട്ടി പോരുത്. ഇറങ്ങ. ഇനി ഈ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഇനി നിന്നോട് ആവർത്തിക്കണോ? ഞങ്ങളെ ഇറക്കി വിട്ടതുകൊണ്ടേ നിന്റെ പ്രശ്നമൊന്നും അവസാനിക്കില്ല ശരി. കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് നീ ചാടാൻ പോകുന്നത്. ഇറങ്ങിപ്പോ. ജീവൻ തിരിച്ചു തന്നതിന് ശാരി ബേട്ടിയോട് നന്ദി പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ഈ മനസ്സ് മാറിയാലേ നിങ്ങളുടെയൊക്കെ ജീവൻ ഇവിടെ അവസാനിക്കും. പോകാൻ.